കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 21 തിരുവചനങ്ങൾ 33 മുതൽ. അക്കാലത്ത് യേശു പ്രധാന ആചാര്യന്മാരോടും ജനപ്രമാണികളോടും അരുൾ ചെയ്തു, മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലികെട്ടി അതിലൊരു മുന്തിരി ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. പ്രധാന പുരോഹിതന്മാരും ഫരീസയരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു, കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, രണ്ട് ചിന്തകളാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമുക്ക് വെച്ച് നീട്ടുന്നത്. നമുക്കറിയാം, യാക്കോബിൻ്റെ ഇസ്രായേലിൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്ന ജോസഫിനെ പൊതുവെ സഹോദരർക്കുള്ളതുപോലെ മറ്റ് സഹോദരർക്ക് കുശുംബായിരുന്നു. കാരണം ജോസഫിനെ യാക്കോബ് ഒത്തിരിയേറെ സ്നേഹിച്ചു, തന്നെ വാർദ്ധക്യത്തിലുള്ള മകനായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ജോസഫിനെതിരെ പ്രതികാരം ചെയ്യാൻ അവർ ചിന്തിക്കുന്നു, പൊട്ടക്കിണറ്റിലെറിയുന്നു. അതിനുശേഷം മിദിയാൻകാർക്ക് അവർ വിറ്റുകൊടുക്കുന്നു. അങ്ങനെ ജോസഫ് ഈജിപ്തിലെത്തിച്ചേരുന്നു. ശേഷമുള്ള കഥ നമുക്കറിയാം. കുറെ നാളുകൾക്ക് ശേഷം, അനേകം വർഷങ്ങൾക്ക് ശേഷം, ഈജിപ്തിൻ്റെ ഒരു ഗവർണറായിട്ട് അല്ലെങ്കിൽ കാര്യ നടത്തിപ്പുകാരനായിട്ട് ജോസഫിനെ ദൈവം ഉയർത്തുന്നു. പട്ടിണിയുടെ ക്ഷാമത്തിൻ്റെ സമയത്ത് ഇസ്രായേൽക്കാർക്ക് ജോസഫ് ഉള്ളത് കൊണ്ട് ധൈര്യത്തോടെ അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണം ലഭിക്കുന്നു, അല്ലെങ്കിൽ ധാന്യങ്ങൾ ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഓരോ അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ, ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, ദൈവത്തിന് എന്നോട് സ്നേഹമില്ല, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടും പരിത്യാഗങ്ങൾ ചെയ്തിട്ടും ദൈവം എന്നെ പരിഗണിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അനർത്ഥങ്ങൾ സംഭവിക്കുന്നത്? ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, ജോസഫ് ഒരു പക്ഷേ നിരാശയിൽ പോകേണ്ട വ്യക്തിയാണ്. എന്നെക്കൊണ്ട് ദൈവം അല്ല, ദൈവം എന്നെക്കൊണ്ട് യാതൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നന്മയായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല, എന്നെ തള്ളിക്കളയുകയാണല്ലോ ദൈവം. സഹോദരരുടെ കയ്യിൽ നിന്ന്, സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് ഫറവോയുടെ ഭാര്യ ജോസഫിനെ കബളിപ്പിക്കുന്നു. തടവറയിൽ കഴിയുമ്പോൾ കൂടെ താമസിക്കുന്ന സഹതടവുകാരൻ ജോസഫിനെ കബളിപ്പിക്കുന്നു. അപ്പോഴൊന്നും ജോസഫ് നിരാശപ്പെടുന്നില്ല, ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ കഴിയുന്നു. ദൈവം മറ്റെല്ലാവരെയുംകാൾ വലിയവനായിട്ട് ജോസഫിനെ ഉയർത്തുന്നു. നമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് സംഭവിക്കുന്ന ആ ഒരു നിമിഷത്തെ അനുഭവം മാത്രമേ നമുക്കറിയാവുള്ളൂ. അതിനുശേഷം ദൈവം ഒരുപക്ഷെ നമ്മൾ എത്രമാത്രം ഉയർത്താനുള്ളതാണെന്ന് ഒരുപക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ പരിഗണിക്കുന്നില്ല. ഒരുപക്ഷെ ദൈവപദ്ധതിയിൽ എൻ്റെ ഒരു പരാജയം, എൻ്റെ ഒരു വീഴ്ചയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴായിരിക്കാം നാളെ വരാനിരിക്കുന്ന വലിയ ദൈവിക പദ്ധതിക്ക് ഞാൻ ഒരുക്കപ്പെടുന്നത്. എൻ്റെ ഇന്നത്തെ ഒരു താഴ്ന്നു പോകലായിരിക്കാം നാളെ ഉയർച്ചയിലേക്കുള്ള കുതിപ്പിന് താങ്ങാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വേദനകൾ സംഭവിക്കും, വീഴ്ചകൾ ഉണ്ടാവും, പരാജയങ്ങൾ പറ്റും, മറ്റുള്ളവരുടെ കരങ്ങളിൽ നിന്ന് മറ്റുള്ളവരുടെ അടുത്ത് നമുക്ക് തിക്ത അനുഭവങ്ങൾ ഉണ്ടാവും, വേദനകൾ ഉണ്ടാവും. ജോസഫിന് സംഭവിച്ചത് അതുതന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ അത് നാളത്തെ എൻ്റെ ഉയർപ്പിനുള്ള, ഉയർച്ചയ്ക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ദൈവം മാറ്റും.
ജോസഫിനെ പോലെ ഞാനും ദൈവപദ്ധതിയിൽ ഉറച്ച് ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് മാത്രം. നമ്മുടെ ജീവിതത്തെ ഈ ദിവ്യബലിയിൽ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ എല്ലാ വീഴ്ചകളും എൻ്റെ എല്ലാ പരാജയങ്ങളും ജീവിതത്തിൽ ഞാൻ നേരിടുന്ന വേദനകളും സഹനങ്ങളും നാളെ വരാനിരിക്കുന്ന മഹത്വത്തിന് നിനക്ക് പ്രവർത്തിക്കുവാനുള്ള വിസ്മയകരമായ കാര്യങ്ങളുടെ മുന്നോടിയായിട്ട് നീ എന്നിൽ ഒരുക്കണമേ. നമ്മൾ അതാണല്ലോ പ്രതിവചന സങ്കീർത്തനത്തിൽ വായിച്ചത്, ദൈവം നമുക്ക് പ്രവർത്തിച്ച വിസ്മയാഭവങ്ങളായ കാര്യങ്ങളെപ്പറ്റി പ്രകീർത്തിക്കുവിൻ. നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, അന്ന് അങ്ങനെ ഒരു പരാജയം ഉണ്ടായിരുന്നില്ലെങ്കിൽ, അങ്ങനെയൊരു വേദന എനിക്കുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മഹത്വവും നന്മയും എനിക്കൊരു പക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. തിരുവചനത്തിലേക്ക്, സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് പരിചയമായ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ, കർത്താവിനെ തിരിച്ചറിയാതെ പോകുന്ന ജനത്തെക്കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, പ്രവാചകന്മാരെ അയച്ചു, അവരെ നിന്ദിച്ചു, കൊലക്കി കൊടുത്തു, സ്വപുത്രനെ തന്നെ അയച്ചിട്ടും അവനെ പിടിച്ച് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളയുകയാണ് അവകാശം കരസ്ഥമാക്കാൻ. സങ്കീർത്തനം 118 ഉദ്ധരിച്ച് ഈശോ പറയുന്നു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. പ്രിയപ്പെട്ടവരെ, തങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട രക്ഷകനായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുന്നു. പക്ഷേ ആ രക്ഷകൻ അല്ലെങ്കിൽ ആ കർത്താവ് യേശുക്രിസ്തു അവരുടെ രക്ഷയ്ക്ക് കാരണമായിട്ട് തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ജീവിത അവസരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ അതുവരെ ദൈവത്തോട് കൂടെ നിന്നിട്ട് അതിനുശേഷം ഒരുപക്ഷെ നമ്മൾ ദൈവത്തെ വെളിയിലേക്ക് എറിഞ്ഞു കളയുന്നുണ്ടാവാം. കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ സുഖ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ളൊരു തീരുമാനം എടുക്കാൻ എനിക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉള്ളെങ്കിൽ ഒത്തിരിയേറെ പരിത്യാഗങ്ങൾ ഞാൻ ഏറ്റെടുക്കേണ്ടി വരും, ത്യാഗത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരും. അപ്പോൾ അവസാന നിമിഷം വരെ ദൈവത്തെ കൂട്ടിയിട്ട് അവസാനം എൻ്റെ സുഖത്തിൻ്റെ നാളുകൾ വരുമ്പോൾ, സന്തോഷത്തിൻ്റെ നാളുകൾ വരുമ്പോൾ, എൻ്റെ ഉയർച്ചയുടെ നാളുകൾ വരുമ്പോൾ ദൈവത്തെ ഈ ജനതയെപ്പോലെ വെളിയിലേക്ക് ഇറങ്ങി ഞാൻ കൊന്നുകളയുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമുക്കറിയാം ദൈവഹിതത്തിന് യോജിക്കാത്ത തീരുമാനമാണ്, എങ്കിലും സന്ദർഭം നോക്കി, സാഹചര്യം നോക്കി ദൈവത്തിനെതിരായിട്ട് ഒരുപക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്ന നമ്മുടെ ജീവിതമാണ് നമ്മുടെ മുന്തിരിത്തോട്ടം. അത് വളർത്തി വലുതാക്കി കർത്താവ് വന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് ഫലം കൊയ്യുവാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ കർത്താവിന് കരങ്ങൾ നിറച്ച് ദൈവമേ അങ്ങ് ആഗ്രഹിച്ച ഫലം എടുത്തുകൊള്ളുക എന്ന് പറയുവാനുള്ള മനസ്കതയോടെ നമുക്കായിരിക്കാം. അതല്ലാതെ ദൈവം തന്ന മുന്തിരിത്തോട്ടം എൻ്റേതാണെന്ന് കരുതി സ്വാർത്ഥതയോടെ അത് പിടിച്ചു വെച്ച് ദൈവം ഫലം നൽകുവാനോ ഫലം നോക്കുവാനോ ആയിട്ട് എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുമ്പോഴുള്ള അസ്വസ്ഥതയെ കരുതി ദൈവത്തെ തള്ളിക്കളയുന്ന ഒരു മനോസ്ഥിതിയിലേക്ക് നമുക്ക് പോവാതിരിക്കാം. ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കാം. ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിൽ, മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ ഞാൻ മറ്റൊരാളോട് പെരുമാറുമ്പോൾ, മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിലെ ഓരോ ജീവിത മേഖലയിൽ ഞാനായിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്ക് തീരുമാനിക്കാം. ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം. ദൈവം എൻ്റെ തൊട്ടടുത്തുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് പ്രവർത്തിക്കാം. പ്രിയപ്പെട്ടവർ, ഈ രണ്ട് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. ഒന്ന്, വളഞ്ഞ വഴികളിലൂടെ നന്മ കൊണ്ടുവരുന്നവനാണ് കർത്താവ്. എൻ്റെ പരാജയങ്ങളെ, എൻ്റെ വേദനകളെ, എൻ്റെ സങ്കടങ്ങളെ, ഞാൻ അനുഭവിക്കുന്ന അനർത്ഥങ്ങളെ നാളെ ദൈവം അത്ഭുതകരങ്ങളായിട്ട്, സൗഖ്യത്തിൻ്റെ വഴികളായിട്ട്, ഉയർച്ചയുടെ പടികളായിട്ട് ദൈവം മാറ്റും. നന്മയായിട്ട് ദൈവം നാളെ അതെനിക്ക് ഭവിക്കും. അതിനാൽ ദൈവപദ്ധതിയിൽ ഉറച്ച് ദൈവസ്നേഹത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. രണ്ട്, കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സുഖ സൗകര്യങ്ങളെ പ്രതി, സ്വാർത്ഥതയെ പ്രതി നമുക്ക് മാറ്റിക്കളയുന്നവരാകാതിരിക്കാം. ഏത് ജീവിത സാഹചര്യത്തിലും എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലം അവിടത്തേക്ക് കൊടുക്കുവാൻ ഞാൻ തയ്യാറായിരിക്കാം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കൂടെ കൂട്ടാം. ഈശോയുടെ കരം പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. ഓരോ തീരുമാനമെടുക്കുമ്പോഴും, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും, ഓരോ വാക്കുച്ചരിക്കുമ്പോഴും, ഓരോ ചിന്തയിലും ഈശോയുടെ സാന്നിധ്യം ഉണ്ടാവട്ടെ. ഈശോയോട് ചേർന്ന് നിന്ന് അവിടുത്തെ ഹിതം പോലെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ നോമ്പ് കാലത്തിൽ നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.